ഹായ് ഇറ്റ്സ് മീ ഡയറ്റീഷ്യൻ ജെഫ്രിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് നിങ്ങളിൽ പലരില് ഉള്ള ഒരു കൺസേൺ തന്നെ ആയിരിക്കും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോൺസിന് നമ്മുടെ ബോഡിയോട് കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസിനാണ് നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ഗ്രാജ്വലി നമുക്കൊരു ടൈപ്പ് ടു ഡയബറ്റീസ് വരെ വരാനായിട്ടുള്ള കാരണക്കാരൻ തന്നെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഡിസ്കളറേഷൻ ആണ് ഇതിന് നമ്മൾ അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കഴുത്തിലും കൈ റീജിയനിൽ അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഒരു ഡാർക്ക് പാച്ചി ടെക്സ്ചറിൽ വരുന്നു പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിലൊക്കെ ടാഗുകൾ സ്കിൻ ടാഗുകൾ വരുന്നതും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് വെയിറ്റ് ഗെയിൻ ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മെയിൻ പ്രോബ്ലം ഇനി ഇതേപോലെ തന്നെയാണ് ഫീമെയിൽസിന്റെ കേസിൽ അവർക്ക് ഉണ്ടാകുന്ന മൂഡ് സിങ്സ് ഹെയർ ലോസ് ഇതേപോലെ തന്നെ ആഗ്നി റിലേറ്റഡ് എല്ലാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് തന്നെയാണ് കണക്ട് ചെയ്ത് വരുന്നത് ഇനി ഇതിന്റെ ഒരു സീരിയസ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പി സി ഓടി അത് കൂടാതെ തന്നെ ഇറഗുലർ പീരീഡ്സ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സീരിയസ് സൈഡ് ഇനി ഇത് ഇവൻ നമ്മൾ ട്രീറ്റ് ചെയ്യാതെയും കൺസിഡർ ചെയ്യാതെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസിലോട്ട് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്